നല്ല വളകള് അല്ലേ സ്ലേ താത്ത? നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. സാരല്ല എന്നിട്ട് ബാപ്പുവിന് എന്ത് പറ്റി? ബാപ്പു ആശുപത്രിയിലായിരുന്നു. എന്തിന്? എന്ത് പറ്റി? അവന് നല്ല സുഖമില്ലായിരുന്നു. എന്ന് വെച്ചാല് മേത്തൊരു കാറ് മുട്ടി. അടച്ച തമ്പുരാനെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? മാസ്റ്ററെ, നിങ്ങളോട് ഞാൻ എങ്ങനെ ഇത് പറയും? നീ ഒറ്റയ്ക്ക് അവനവിടെ ഇട്ടേച്ചു പോകും. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിവരത്തിന് ഒരു കത്ത് പോലും അയച്ചില്ല? കഴിഞ്ഞില്ല മാഷേ, അതാണ് ഞാൻ തന്നെ വന്നത്. എല്ലാം നേരിട്ട് പറയാം. ആശുപത്രിയിൽ വച്ച് എന്റെ ഉമ്മയും പെങ്ങളെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അവരെന്റെ ഉമ്മയും പെങ്ങളുമായിരിക്കും. എന്റെ പൊന്നു പെങ്ങളുടെ കല്യാണം നടത്താൻ. ആ കല്യാണം ഞാൻ നടത്തും ബാപ്പു. നബീസയുടെ കല്യാണം ഞാൻ നടത്തും. ഞാനില്ലാത്ത കുറവ് എന്റെ ഉമ്മാക്കും പെങ്ങൾക്കും തോന്നരുത്. ഇല്ല, തോന്നിക്കില്ല ബാപ്പു. മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ ഉമ്മാന്റെയും പെങ്ങളെയും കണ്ണീര് വീഴ്ത്താണ്ട് ആ കല്യാണം നടത്താൻ വാസുവിന് സാധിക്കുമോ? സാധിക്കും ബാപ്പു. പണച്ച തമ്പുരാനെ, അവർക്ക് എന്തു വരുമോ? ബാപ്പു എന്നെ വിശ്വസിക്ക, ഞാനിതാ വാക്ക് തരുന്നു. ബാപ്പു, ബാപ്പു. മാഷേ, അങ്ങനെ ബാപ്പു നിങ്ങളുടെയും എന്റെയും ബാപ്പു കണ്ണടച്ചു മരിച്ചു. ആ വിവരം ഞാൻ അവന്റെ ഉമ്മയോടും പെങ്ങളോടും എങ്ങനെ പറയും? അപകടം പറ്റിയ വിവരം തന്നെ വീട്ടിൽ അറിയിക്കരുതെന്ന് പറഞ്ഞതാണ് ബാപ്പു. ആ ഉമ്മയുടെ ഹൃദയം തകർന്നു പോകും. ഞാൻ എന്ത് ചെയ്യണം മാഷേ? പറയൂ, പറയൂ മാഷേ. നിങ്ങളുടെ മനസ്സിന് സമ്മതിക്കാൻ കഴിയാത്തത് ആ ഉമ്മയുടെ മനസ്സിന് എങ്ങനെ കഴിയും? എനിക്ക് ജീവിതം തന്നത് ബാപ്പുവാണ്. എന്റെ തടി ബാപ്പുവിന്റെയാണ്. ബാപ്പുവിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. എനിക്ക് ഒരു അയോഗ്യതയേ ഉള്ളൂ. ഞാനൊരു അന്യമതസ്ഥനാണ്. നിങ്ങളുടെ ജാതി എനിക്കതിന് അനുവാദം തരുമോ മാഷേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നും പറയാൻ കഴിയുന്നില്ല വാസു. ബാപ്പുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നബീസയുടെ കല്യാണം നടത്തി കൊടുക്കാൻ നിങ്ങൾ എനിക്ക് സൗകര്യമുണ്ടാക്കി തരണം. ആ ഉമ്മയുടെയും മകളുടെയും കണ്ണുനീരിന്റെ നനവേൽക്കാതെ ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ ബാപ്പുവിന് വാക്കുകൊടുത്തിട്ടുണ്ട്. പാലിക്കാനാവാത്ത വാഗ്ദാനാണ് അത് വാസു. നബീസയുടെ കല്യാണം കഴിയുന്നതുവരെയെങ്കിലും അതുവരെ അതുവരെ ആ ഉമ്മയും ആ അനുജത്തിയും ബാപ്പു മരിച്ച വിവരം അറിയരുത്. നമ്മളവരെ അറിയിക്കരുത്. മരണക്കിടക്കയിൽ കിടന്ന എന്റെ സ്നേഹിതന് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തുപോയി മാസ്റ്റർ. എന്ത്, എന്തൊക്കെയാ വാസു പറയുന്നത്? അതെ മാസ്റ്റർ, അതുവരെ ഞാൻ ബാപ്പുവായിരിക്കും. മകന്റെ മരണത്തിലുള്ള വേദനയിൽ നിന്നും അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ വേദനയുടെ വരവ് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. മാസ്റ്റർ മാത്രം എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. വാസു, അന്യനെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് വയ്യ. ബാപ്പു മരിച്ചു എന്നറിഞ്ഞാൽ ആ കുടുംബത്തിന് ഞാനൊരു അന്യനായിത്തീരും. പിന്നെ ആ കുടുംബവുമായി ബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ സമുദായക്കാർ എന്നെ തെറ്റിദ്ധരിക്കും. അങ്ങനെ കല്യാണം നടത്താൻ എനിക്ക് കഴിയാതെ പോകും. വാസു പറയൂ മോട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ശരി വാസു, ഇന്നിതൊരു തെറ്റാണെങ്കിലും നാളെ ഇതൊരു ശരിയായിക്കോളും. പക്ഷേ എന്റെ മോളെയും കൊണ്ട്
ഞാൻ എവിടെ പോകും വാസു? ഇതിനൊരു പോംവഴി ഞാൻ എങ്ങനെ കാണും? അവളുടെ കാര്യം ഒന്നും ബാപ്പു നിന്നോട് പറഞ്ഞില്ലേ? നല്ലൊരു ആലോചന വന്നാൽ അവൾ കല്യാണം കഴിച്ചയക്കും.